സ്വാതന്ത്ര്യക്കെയും ദിഗ്ഗതയ്ക്കെയും ഒക്കെ ആയിട്ടാണ് ഈ ഗവർണറെ കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട പാലടി മുഹമ്മദ്കുട്ടി സാഹിബ്, ടി കെ അംസ സാഹിബ് തുടങ്ങി കേരളത്തിലെ ചില്ലറ മൗലവിമാരും ആവശ്യത്തിന് സ്വരാത്ത ദിഗ്ഗതൊക്കെ കഴിച്ചുണ്ടായ സംഭവമാണ് വി എസ് അച്യുതാനന്ദൻ മൗലാനയുടെ ഗവൺമെന്റ്. പ്രിയപ്പെട്ട മൗലവിമാരെ, പ്രിയപ്പെട്ട പാലടി മുഹമ്മദ് അടക്കമുള്ള മുസ്ലിം സഖാക്കന്മാരെ, നിങ്ങൾ ദിഗ്ഗതകൾക്കെയും സ്വരാത്തുകൾക്കെയും നടത്തിയുണ്ടാക്കിയ വി എസ് അച്യുതാനന്ദന്റെ ഈ ജനവിരുദ്ധ ഗവൺമെന്റിന്റെ മാർസിസ്റ്റ് പാർട്ടിക്ക് ജനാസ നമസ്കാരം നിങ്ങളെ കൊണ്ട് നടപ്പിച്ചിട്ടേ കേരളത്തിൽ ജനങ്ങൾ നിങ്ങൾ ഉറപ്പിടൂ എന്ന് നിങ്ങൾ മറന്നു പോകട്ടെ. ജനാസ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ നമസ്കരിക്കും. പിന്നെ അങ്ങനെ വന്നത് ഏതൊരു ഡി വി എഫ് ഐക്കാരൻ വന്നിട്ട് പ്രസംഗിച്ചിട്ട് പോയി. ഇവിടെ പല്ലാരി പങ്കെടുത്ത് ലീഗ് മൊത്തം ഒലിച്ചു പോയി എന്നാണ് നമ്മുടെ യു ടിയുടെ പ്രവർത്തകന്മാർ പറഞ്ഞതാണ്. ഒലിച്ചു പോയതിനെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല, പക്ഷേ പ്രിയപ്പെട്ട മാസത്തിൽ സഖാവെ, മുസ്ലിം സമുദായത്തിനിടയിൽ ഐഡന്റിറ്റി നിലനിൽക്കുന്ന ഒരു പരിപാടിയിട്ട് ചെറുപ്പകാലത്ത് സുന്നത്ത് കഴിക്കുമെന്ന് പറയും, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മാർക്കം കഴിക്കുമെന്ന് പറയും. മാർക്കം കഴിക്കുന്ന കുട്ടി മാർക്കത്തിന് ശേഷം ആ ചൂടോടുകൂടി ഒന്ന് മൂത്രമൊഴിക്കും. പ്രിയപ്പെട്ട സഖാവെ, അടിവാടി കവലയിലെ ഏതെങ്കിലും രണ്ടു മൂന്ന് കുട്ടികളുടെ മാർക്കം കഴിച്ച് ആ മാർക്കം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കൊണ്ട് ആ കുട്ടികൾ ഒന്ന് മൂത്രമൊഴിച്ചാൽ അതിലൊലിച്ചു പോകാനേ ഞങ്ങൾ സംഘടിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഞങ്ങളുടെ ഗവൺമെന്റ് പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ലീഗാടായത് ആവേശത്തോടുകൂടി വിളിക്കാൻ കഴിയുന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി. ഇത് പാലക്കാട്ടെ പട്ടാളമാണ്, ഇത് പാലക്കാട്ടെ പട്ടാളമാണ്. ഒരു പുഞ്ചിരി കൊണ്ട് ഈ പട്ടാളത്തെ കെട്ടിവെച്ചു വരാനും മറുപുഞ്ചിരി കൊണ്ട് ഈ പട്ടാളത്തെ കുരിച്ചു കെട്ടാനും കഴിയുന്ന പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഈ അശ്വമേധത്തെ കുരിച്ചു കെട്ടാൻ ആണായി പിറന്ന ഒരിക്കലും മലയാളക്കരയിൽ ഇന്ത്യയെ വഞ്ചിക്കുന്ന എന്ന് പ്രഖ്യാപിക്കാൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയും എന്നാരും മറന്നു പോകണ്ട. ഒരിക്കലും ജനിച്ചിട്ടില്ല ഒരാളും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പട്ടാളത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് കേരളത്തിന്റെ മണ്ണിനങ്ങോ വിരാജിച്ച് തടയാമെന്ന് വിചാരിക്കുന്ന മാർസിസ്റ്റുകാര, നിന്റെ പാർട്ടിയുടെ ജാഥ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മായകൻ നിന്റെ പാർട്ടിയുടെ ജാഥ അവസാനിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് പറയാൻ നിനക്ക് തഞ്ചേരം ഉണ്ടായെങ്കിൽ രാവിലെ ചെയ്യേണ്ട ജാഥ നിങ്ങൾ നടത്തി കാണിക്കും. നിങ്ങൾ നടത്തി കാണിക്കുക മലപ്പുറം ജില്ലാ സെക്രട്ടറി സൈതാലി കുട്ടിക്കാട്. പക്ഷേ അന്ന് ഞങ്ങളും സന്ദേഹിച്ചു പോയി, ഇയാളെ കൊണ്ടുവരെ അടങ്ങാറുണ്ടാവുള്ളൂ തമ്പുരാനെ എന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ ജാഥ തുടങ്ങുമ്പോ ഈ പിണറായി വിജയനെ അച്യുതാനന്ദൻ സഖാവ് പിടിച്ചു നിർത്തുമ്പോ മാർസിസ്റ്റ് പാർട്ടിയുടെ മരണം സംഭവിക്കാൻ പോകുകയാണ്. മരണം സംഭവിക്കുമ്പോ അതിന് തൽക്കീനോടാനാതെ കെ ടി ജലീലിനെ കൊണ്ടു നടക്കാൻ തീരുമാനിച്ചതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങളെ ജാഥയ്ക്ക് തൽക്കീനൊഴി തരാൻ ആരെങ്കിലും പോകുന്നു പാർട്ടി? ഘടകകക്ഷിയായിട്ടുള്ള ഇന്ന് കേരളം ഇന്ത്യാരാജ്യം തിരിച്ചുകൊണ്ടിരിക്കുന്ന യു പി എ ഗവൺമെന്റാണ് ഒരു ഭാഗത്ത് നൽകുന്നത്. രണ്ടാമത്തേത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഒട്ടനവധി മതേതര കക്ഷികൾ പലപ്പോഴായി അധികാരത്തിന്റെ പങ്കുപറ്റാൻ കൂടെ കൂടി നൽകുന്ന എൻ ഡി എ എന്ന് പറയുന്ന ബി ജെ പി രാഷ്ട്രീയ സഖ്യമാണ് മറുഭാഗത്തുള്ളത്. എൻ ഡി എയും ബി ജെ പി നയിക്കുന്ന എൻ ഡി എയും കോൺഗ്രസ് നയിക്കുന്ന യു പി എയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇന്ത്യ രാജ്യത്തെ 546 പാർലമെന്റ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ആരാണ് സഖാവെ വോട്ട് ചെയ്യാൻ നിങ്ങൾ പോകുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാനുള്ള രാഷ്ട്രീയ ബാധ്യത എന്നെ ശ്രമിക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് ഉണ്ടാകണമെന്നാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി പറയുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ എന്തിനാണ് യു പി ഐ ഗവൺമെന്റിന് രാജ്യത്തെ മുസ്ലിം ലീഗുകാർ വോട്ട് ചെയ്യുന്നത്, എന്തിനാണ് യു പി ഐ ഗവൺമെന്റ് മുസ്ലിം ലീഗുകാരൻ സിദ്ധാബാദ് എടുക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യ രാജ്യം തന്നെ ഏറ്റവും വലിയ മലയാള ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ഒരുപാട് ഗവൺമെന്റുകൾ കോൺഗ്രസിന്റെ അടക്കം ഇന്ത്യ രാജ്യത്ത് മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 5 വർഷക്കാലം അധികാരത്തിൽ വന്ന യു പി ഐയുടെ ചെയർപേഴ്സൺ സോണിയാഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഇ അഹമ്മദ് സാഹിബ് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ യു പി ഐ ഗവൺമെന്റ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തിലെടുത്ത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പിടിച്ച് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സഹായങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 10,000,000,000 ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബഹുമുഖ പദ്ധതികൾ അവതരിപ്പിച്ചു കൊണ്ടുവരുമ്പോ പ്രിയപ്പെട്ട സഖാവെ, പ്രിയപ്പെട്ട കെ ടി ജലീലെ, പ്രിയപ്പെട്ട ബി ഡി എ റഹീമെ, പ്രിയപ്പെട്ട ബാലൻ മുഹമ്മദ് കുട്ടി, പ്രിയപ്പെട്ട മുസ്തഫ സഖാവെ, അനിവാര്യമുള്ള മുസ്ലിം സഖാവെ, നിന്റെ മനസ്സിന്റെ ബുദ്ധി അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് താരതമ്യ പ്രകടനം നടത്തിയിട്ട് പറയണം. ആർക്കാണല്ലോ ഇന്ത്യ കേരളത്തിലെ മുസ്ലിം വോട്ട് ചെയ്യേണ്ടത്? 35 കൊല്ലക്കാലമായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പശ്ചിമ ബംഗാളിൽ
അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കൊല്ലക്കാരുമായി തയ്യാറാകാതെ നിൽക്കുന്ന അവരുടെ മനസ്ഥാപനങ്ങൾ കൂട്ടിയിട്ട് നിൽക്കുന്ന വട്ടം പോലെ പതിനായിരക്കണക്കിന് കോടി രൂപ വരമാനം ചെലവഴിച്ച് പങ്കാളിലെ മുസ്ലിം സമൂഹത്തെ പെരുവഴിയിലെ കാട്ടി വായിച്ചു കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകാരുടെ ഗവൺമെന്റ് നമുക്ക് ചെയ്യുന്ന ഓരോ സജ്ജാസമിതി റിപ്പോർട്ടിന്റെ നടക്കുന്നത് കൊണ്ട് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ആ ചോദ്യപ്പെട്ട് കൂടിയാണ് ലീഗിന്റെ രാഷ്ട്രീയ സമയം.